പാനിപ്പൂരി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ട്രീറ്റ് ഫുഡാണ് പാനിപ്പൂരി. എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കിന്ന് നോക്കാം. പാനിപ്പൂരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ റവ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാൽ കപ്പ്, ഈ ഒരു സെയിം ഗ്ലാസ്സിന് തന്നെ ഒരു കാൽ ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. എന്ത് ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ, ഉപ്പ് കൂടി പോകരുത്. പിന്നെ കുറച്ച് വാം വാട്ടർ ഉപയോഗിച്ച് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടത് കുഴച്ചെടുക്കണം. ഇതാ ഇതുപോലെ ഒരു ബോൾ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെക്കുന്ന പോലെ തന്നെയാണ്, സെയിം രീതിയിൽ തന്നെയാണ് കുഴച്ച് വെക്കുന്നത്. ഇനി ഒരു ചെറിയൊരു വെറ്റ് ക്ലോത്ത് വെച്ച് ഞാനത് കവർ ചെയ്യുന്നുണ്ട്. ഒരു 1/2 അവർ ഇതിങ്ങനെ ഇരിക്കണം. അടുത്തതായി പാനി ഉണ്ടാക്കുക നമുക്ക്. ആദ്യം ഞാൻ മിണ്ടും കൊറിയാൻഡറൊക്കെ വെച്ചൊരു പാനിയാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം 2 പാനിയുണ്ട് പാനിപ്പൂരിക്ക്. അപ്പോൾ ഗ്രീൻ കളറിലുള്ള പാനിയും പിന്നെ ഒരു ബ്രൗൺ കളറിലുള്ള പാനിയാണ്. അപ്പോൾ ഗ്രീൻ കളറിലുള്ള പാനി അത് മിണ്ടും കൊറിയാൻഡറൊക്കെ വെച്ചുള്ളതാണ്. അത് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. അപ്പം ഒരു 2 പിടി മിണ്ടും കൊറിയാൻഡറും എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് പിന്നെ കുറച്ച് ജിഞ്ചർ ഇട്ട് നന്നായിട്ടത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി അതിലേക്ക് 1 ഗ്ലാസ് തണുത്ത വെള്ളം ഞാൻ ഒഴിക്കുന്നത്. വാം വാട്ടർ ഒന്നുമല്ല, നല്ല തണുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് കുറച്ച് നേരം അങ്ങനെ ഇരിക്കാം. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ചാറ്റ് മസാല ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ. പിന്നെ 1/4 ടീസ്പൂൺ പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് അതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. കായപ്പൊടി നമ്മുടെ പാനിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. പിന്നെ കുറച്ച് വാളൻപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതിയാകും. എന്നിട്ട് അതൊരു 1/2 അവർ ഒക്കെ നന്നായിട്ട് വെക്കുക. അപ്പം അതിൻ്റെ ആ ഒരു പുളിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരും. സ്വീറ്റ് പാനി ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 4 നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 1 വലിയ കഷ്ണം ജാഗറി എടുത്ത് വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അതും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കുക. ഇനി അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കായവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. സ്വീറ്റ് പാനി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മിൻപാനി നമ്മൾ ഒന്ന് അരിച്ചെടുക്കുകയാണ്. നമ്മളൊരു 1/2 അവർ ഒരു 15 മിനിറ്റ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടത് മിക്സ് ആവാനായിട്ട്. അത് നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. എന്നാലേ ആ മിൻറ്റിൻ്റെയൊക്കെ അതൊന്ന് പോകത്തുള്ളൂ. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സ്പൈസി മീൻപാനി റെഡി ആയിട്ടുണ്ട്. നമ്മൾ 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ച പൂരി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി അത് ഒന്നുകൂടെ നന്നായി കുഴച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി
നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ചെറുതായിട്ട് പരത്തിയെടുക്കാം. കനം കുറഞ്ഞ് വേണം പരത്താനായിട്ട്. ചെറിയ ചെറിയ പീസാക്കി എടുത്ത് ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ കവർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ അത് തണുത്ത് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തണുത്ത് പോയി നല്ല കട്ടിയാവും, അതുകൊണ്ട് ഇങ്ങനെ തന്നെ കവർ ചെയ്ത് വെക്കണം. ദാ ഇതുപോലെ നന്നായിട്ട് പരത്തി ഈ ഒരു കനത്തിൽ വേണം നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഓരോന്നായിട്ട് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അത് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പൂരിയും ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഡാർക്ക് ബ്രൗൺ കളർ ആവണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ എണ്ണ തിളച്ചെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് റെഡിയാവും വരും. പൊട്ടറ്റോ ഫില്ലിംഗ് ആണ് ഇനി വേണ്ടത്. അപ്പോൾ അതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 4 പൊട്ടറ്റോ നന്നായിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മിൻറ്റ്, കൊറിയാൻഡർ ലീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അതെല്ലാം നന്നായിട്ട് മാഷ് ചെയ്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിലേക്ക് ഇനി നമുക്ക് 1 teaspoon ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി പാനിയുടെ മുകളിൽ ഇടാനായിട്ട് നമുക്ക് കുറച്ച് ബൂന്തി ഉണ്ടാക്കണം. അപ്പം കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്, 1/4 cup മതിയാവും. കുറച്ച് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. കടലമാവ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വാം വാട്ടർ കുറച്ച് ഒഴിച്ച് നന്നായിട്ടത് മിക്സ് ചെയ്ത് വയ്ക്കാം. വേറെ ഒന്നും അതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് കട്ടിയൊന്നുമില്ലാതെ ലംസൊന്നുമില്ലാതെ എല്ലാം ഒടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടത് നമുക്ക് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതുപോലുള്ളൊരു തവയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് 1 spoon നമുക്ക് ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കത് വറുത്ത് കോരിയെടുക്കാം. അധിക നേരം വറുക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ബൂന്തി റെഡി ആയിട്ട് വരും. ഇനി നമ്മുടെ പാനിയുടെ മുകളിലേക്ക് അത് ഇടുക. പാനിപ്പൂരിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. പാനിയും പൂരിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ പൂരി നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പാനിപ്പൂരി റെസിപ്പി ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, അധികം ടൈം ആവശ്യമില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും പാനിപ്പൂരി റെസിപ്പി ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.